യൂട്യൂബ് വീഡിയോസിൽ എങ്ങനെ എൻ്റെ സ്ക്രീൻ അനോട്ടേഷൻ ആഡ് ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെ യൂട്യൂബിൽ വ്യൂസ് കൂട്ടാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, ബാക്കി ബ്രൗസേഴ്സ് ഒഴിവാക്കുക, ഗൂഗിൾ ക്രോമിലാണ് പിന്നെയും കുറച്ച് നല്ലേക്ക് വർക്കാവുക. ഇതിൽ ഓപ്ഷൻസിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യുക. അതിനുശേഷം youtube.com എന്ന യൂട്യൂബിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവുക. അപ്പോൾ സൈറ്റ് ലോഡായതിനു ശേഷം മുകളിലെ വലത്തെ ഭാഗത്തായിട്ട് നമ്മളെ പ്രൊഫൈൽ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആവും. അപ്പോൾ അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ വേട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അവിടെ ലോഡാവും. അതിനുശേഷം നിങ്ങൾ എൻ്റെ സ്ക്രീൻ അനോട്ടേഷൻ ആഡ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ആയതിനു ശേഷം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗെല്ലാം കാണും. അപ്പോൾ വലത്തെ ഭാഗത്തായിട്ട് അവിടെ എൻ്റെ സ്ക്രീൻ അനോട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായി, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോം തന്നെ സെലക്ട് ചെയ്യുക, യൂട്യൂബ് സെലക്ട് ചെയ്യരുത്. യൂട്യൂബിൽ ആ ഓപ്ഷൻ ഇതുവരെ എനേബിൾ ആയിട്ടില്ല. അപ്പോൾ ലോഡായിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ അവിടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ കൊടുത്ത കുറച്ച് ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വീഡിയോ, ഒരു ചാനലിൻ്റെ ലോഗോ, അത് സൈഡിലും മിഡിലും അപ്പിലെല്ലാം ആയിട്ട് വരും. ഇപ്പോൾ ചാനലിൽ കൊടുക്കുന്നത് വെച്ചാൽ ചാനലിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വ്യൂവേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. പിന്നെ വെബ്സൈറ്റ് ആഡ് ചെയ്യുക, രണ്ട് വീഡിയോ, നാല് വീഡിയോ, അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ടെംപ്ലേറ്റ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിഷ്ടത്തിന് തന്നെ നമുക്ക് വീഡിയോയിലും ചെയ്യുക. അതിൽ ആഡ് എലമെൻറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്താൽ വീഡിയോ ആഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് കൊടുത്ത ചാനലിൻ്റെ ലോഗോ, പിന്നെ ചാനൽ കൊടുത്തതിന് വേറെ ആളെ ചാനൽ, പിന്നെ നമ്മളെ വെബ്സൈറ്റിലെ ലിങ്ക്. ഞാനവിടെ വീഡിയോ അടിച്ചു. അപ്പോൾ അതിൽ റീസെൻ്റ് അപ്ലോഡ് ഉണ്ടാവും, അത് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ വരും. പിന്നെ യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്യുന്നൊരു വീഡിയോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ റീസെൻ്റ് വീഡിയോ ക്ലിക്ക് ചെയ്ത് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുക, ലോഡാകുന്നുണ്ട്. ഇപ്പോൾ അവിടെ വന്നിട്ടാണ് നമുക്കത് വേണമെങ്കിൽ താഴോട്ടോ മുകളിലോട്ടോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടി ആഡ് എലമെൻറ്റ് കൊടുത്തു, വീഡിയോ ക്ലിക്ക് ചെയ്തു. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആഡ് ചെയ്യാം. ഞാൻ ഇതിന് പ്രീവിയസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ സെലക്ട് ചെയ്തു. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാവുകയോ അല്ല നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ വ്യൂസ് കുറഞ്ഞ വീഡിയോ ഇതുപോലെ എൻ്റെ സ്ക്രീനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ വൈറലാവുന്നതിന് കൂടെ വൈറലാവാത്ത വീഡിയോ കൂടി വൈറലാവും. അപ്പം അങ്ങനെയാണ് എൻ്റെ സ്ക്രീനുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടെന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് മാറ്റാം. ഒരു വീഡിയോൻ്റെ അവസാന 20 സെക്കൻഡിലാണ് എൻ്റെ സ്ക്രീൻ നമുക്ക് കൊടുക്കാൻ കഴിയുക, നമുക്ക് വേണമെങ്കിൽ കുറക്കാവുന്നതാണ്. അതിനുശേഷം മേലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ആരെങ്കിലും കാണുമ്പോൾ നമ്മളെ മറ്റ് വീഡിയോസ് ഇതുപോലെ അനോട്ടേഷനായിട്ട് വരും. നമുക്കിവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.